Hi guys, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടിന്റെ ഗ്ലോയിങ് സീറോ ആയിട്ടാണ് ട്ടോ. ബീറ്റ്റൂട്ട് മാത്രമല്ല, നമ്മൾ ഇതിനകത്തേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ദിവസവും രാത്രി അപ്ലൈ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന ചുളിവുകൾ, പാടുകൾ, ഓപ്പൺ പോസ് ഇതൊക്കെ മാഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് തന്നെ ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകും ട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറം പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ ഇത് ലാസ്റ്റ് നിൽക്കും. അതല്ല, നമുക്കിത് ഫ്രിഡ്ജിനകത്തുണ്ട്, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 20-25 ദിവസം വരെ ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ആ ഒരേ മെത്തേഡിൽ തന്നെ ചെയ്തു വരാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ട് തന്നെയാണ്. ബീറ്റ്റൂട്ട് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലവണ്ണം കഴുകി അതിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് മറ്റൊരു ബൗളിനകത്ത് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓറഞ്ചിൻ്റെ പീല് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഓറഞ്ച് കഴിച്ചിട്ട് കളയുന്നതായിട്ട് തോലിയില്ലേ, അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എന്തായാലും ബീറ്റ്റൂട്ട് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ പീല് ഡിപ്പ് ചെയ്ത് വെക്കുക. ഓറഞ്ചിൻ്റെ തോല് നന്നായിട്ട് അറിയില്ല, നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം എടുക്കുക, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ കാണുന്ന രീതിക്ക് ഒരല്പം ഓറഞ്ചിൻ്റെ ആ ഒരു പീല് കൂടി വെള്ളത്തിലേക്ക് കുതിർക്കാൻ വെക്കുക കേട്ടോ. ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഓറഞ്ചിൻ്റെ പീലും ആ ഒരു വെള്ളത്തിനകത്ത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എസൻസ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടി അങ്ങ് ഒരു ബൗളിനകത്തേക്കൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് മിക്സി ബൗൾ അതിനെ അടിച്ച് പേസ്റ്റാക്കി അത് ഞാനൊരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അങ്ങ് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ഇനി വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് ഇതിനകത്തേക്ക് വെള്ളം ചേർത്തിട്ടാണ് ഇത് ജ്യൂസാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ ജ്യൂസ് എടുക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. വീണ്ടും അതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രത്തോളം നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ, ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ അങ്ങ് ആക്കി നല്ല രീതിക്ക് തന്നെ കുറുക്കി വറ്റിച്ചുകൊണ്ട് വരണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല രീതിക്ക് കുറുക്കി കൊണ്ടുവരാം. ആടെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ബീറ്റ്റൂട്ടിൻ്റെയും ആ ഓറഞ്ചിൻ്റെയും ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ പേരിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിതങ്ങ് കുറുക്കി കൊണ്ടുവരാനായിട്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കിത് സമയം പിടിക്കും കേട്ടോ കുറുകി വരാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഈ പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയും നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയിട്ടാണ് എനിക്ക് ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ പാനിൽ തന്നെ നന്നായിട്ട് തണുക്കാനായിട്ട് ഞാൻ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാനും തണുത്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ജെല്ലും അതായത് ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ജ്യൂസും നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഷാമിനോസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ നോർമൽ ആലുവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അതേ ഒരു ബൗളിനകത്ത് തന്നെയാണ് ചേർക്കുന്നത്. അതാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മിക്സാക്കി എടുക്കാൻ പറ്റും. ആ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എവിടേക്കാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പാത്രത്തിനകത്ത്, അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ആലുവേറയുടെ ആ ഒരു ജെല്ല് കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഇളകി കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുന്നില്ല. അതേ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഗൈസ്, ദാ ഇത്ര ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ നൈറ്റ് സീറം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ സ്കിന്നുകാരാണിത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ഓയിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫേസിന് സൂട്ടാവുന്ന ഏതെങ്കിലും നല്ലൊരു ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല, നോർമൽ സ്കിന്നുകാരാണ്, ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മതി കേട്ടോ. ഇതിനകത്തൊക്കെ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രീതിക്ക് അങ്ങ് നമ്മൾ മിക്സാക്കി കൊണ്ടുവന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞു, നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 20-25 ദിവസം വരെ ഇത് സ്റ്റോർ ചെയ്യും. അതല്ല, പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 3 അല്ലെങ്കിൽ 5 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് രാത്രി തന്നെ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് പകലും ഉപയോഗിക്കാം. പക്ഷേ പകൽ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ഇത് ഒരു 3-4 മണിക്കൂർ നമ്മുടെ ഫേസിലിരിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ചെറിയ രീതിക്ക് നമുക്ക് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഫേസിൽ ആ ഒരു പിങ്ക് കളർ നമുക്ക് ചേഞ്ച് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴുകുന്നേരം അതങ്ങ് പോയി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത്. നമുക്കൊരു കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾ രാത്രിയാണ് ഇത് ഉപയോഗിക്കുന്നത്. രാത്രി കിടക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം പോയി കിടന്നുറങ്ങാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾക്കിത് കഴുകിക്കളയാവുന്നതാണ്. കഴുകുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ രാത്രി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ പിറ്റേന്ന് കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത്. അല്ലാതെ പകൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും സോപ്പ് നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കരുത്. കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ.